പ്രിയപ്പെട്ടവരെ, ഞാൻ രാജേഷ് കൃഷ്ണ. മറ്റൊരു തിരഞ്ഞെടുപ്പ് വിശകലന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. മനോരമ ചാനൽ ഒരു തിരഞ്ഞെടുപ്പ് സർവേ നടത്തി. ഒരൊറ്റ കാര്യം കൊണ്ട് ആ സർവേ തകിട് പൊട്ടിയായി, പൊള്ളിഞ്ഞു പാളിച്ചായി. ചേലക്കരയിൽ കെ രാധാകൃഷ്ണൻ തോൽക്കും. അപ്പോൾ തന്നെ മനസ്സിലായി മലയാളികളല്ല ആ സർവേ നടത്തിയിരിക്കുന്നത്. ആ സർവേ നടത്തിയവർ ചേലക്കരയ്ക്ക് എന്താ, ചേലക്കര എന്താണെന്ന് അറിയില്ല, ചേലക്കരയിൽ പോയിട്ടും അറിയില്ല, സർവോപരി കെ രാധാകൃഷ്ണൻ ആരുമെന്നറിയില്ല. ഒരു മനുഷ്യൻ ഈ കേരള മണ്ണിൽ പറയില്ല കെ രാധാകൃഷ്ണൻ ചേലക്കരയിൽ തോൽക്കുന്നു. ചേലക്കരയുടെ ചരിത്രം തിരുത്തി എഴുതിയൊരു മനുഷ്യനാണ്. 1996 വരെ കോൺഗ്രസ് മാത്രം ജയിച്ചിരുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് കൂടുതലും ജയിച്ചിരുന്ന, കൂടുതലായി ജയിച്ചിരുന്നൊരു മണ്ഡലം പിന്നീട് സ്വന്തം പേരിലാക്കിയും പിന്നീട് സംസ്ഥാനം ഒട്ടാകെ UDF തരംഗം ഉണ്ടായപ്പോൾ പോലും അവിടെ ജയിച്ചൊരു മനുഷ്യനാണ് ഈ കെ രാധാകൃഷ്ണൻ. ഈ കെ രാധാകൃഷ്ണൻ അവിടെ വിജയിക്കുമെന്ന് ഉറപ്പാണ്, 100% ഉറപ്പാണ്. അപ്പോഴാണ് മനോരമ പുതിയൊരു കണ്ടുപിടുത്തമായിട്ട് വന്നിരിക്കുന്നത്, അതായത് കെ രാധാകൃഷ്ണൻ അവിടെ തോൽക്കുന്നു. വലിയ തമാശയായി പോയി. ആ സർവേയുടെ എല്ലാ വിശ്വസ്തയും അതോടുകൂടി തകർന്നു. ഇനി കെ രാധാകൃഷ്ണനെക്കുറിച്ച് ഞാൻ പറയാം. ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ഏറ്റവും സീനിയർ മന്ത്രിയാകാൻ സാധ്യതയുള്ളൊരു വ്യക്തിയാണ് കെ രാധാകൃഷ്ണൻ. അതായത് പിണറായി വിജയൻ ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഒഴിഞ്ഞാൽ ആ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കാൻ സാധ്യതയുള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ ഞാൻ പറ്റി പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനായ മുരളി മാഷുണ്ട്, സെൻറ് തോമസ് കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. ഈ അടുത്ത് അദ്ദേഹം മരിച്ചു. അദ്ദേഹം എപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അദ്ദേഹം 1964 മുതൽ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ ജില്ലാ സെക്രട്ടറിമാരെയും കണ്ടിട്ടുണ്ട്. ആ ജില്ലാ സെക്രട്ടറിമാരിൽ ഇത്രയും ജനകീയനായ ഒരു ജില്ലാ സെക്രട്ടറിയെ അദ്ദേഹം കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ജനങ്ങളോട് അടുത്ത് നിൽക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. ചിലക്കരയിൽ വെറുതെ അല്ല അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കൂടിക്കൂടി വരുന്നത്. അദ്ദേഹം പറയുന്നത് തൃശ്ശൂർ ജില്ലാ സമ്മേളനം ഇത്ര നന്നായി നടത്തിയത് ഈ കെ രാധാകൃഷ്ണൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ്. പലരും അടുത്ത സെക്രട്ടറിയേറ്റ് വരെ അദ്ദേഹത്തെ പറഞ്ഞു നിൽക്കുന്നു. അപ്പോഴാണ് മനോരമയുടെ പുതിയ കണ്ടുപിടുത്തം. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഈ കെ രാധാകൃഷ്ണൻ തിരുവനന്തപുരത്ത് MLA ആയിരുന്നപ്പോൾ, സ്പീക്കറായിരുന്നപ്പോൾ എനിക്കവിടെ പോകാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അതായത് മുരളി മാഷിൻ്റെ മകൻ ശ്രീശങ്കർ ഒരു കമ്പനിയിൽ പോക്കിയാണ് തിരുവനന്തപുരത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരിക്കൽ കെ രാധാകൃഷ്ണൻ കാണാൻ, അദ്ദേഹം സ്പീക്കറായിരിക്കുമ്പോൾ സ്പീക്കറിൻ്റെ വീട് അറിയാലോ നമുക്ക്, സെക്രട്ടറീൻ്റെ ബാക്കിലാണ്. അപ്പോൾ സെക്രട്ടറീൻ്റെ ബാക്കിൽ ഞങ്ങൾ പോകും. ഞങ്ങൾ വളരെ ഊഷ്മളമായ സ്വാഗതമാണ് അദ്ദേഹം ചെയ്തതും. അവിടെ ഇരിക്കാൻ ഞങ്ങളോട് പറഞ്ഞു, ഒരുപാട് നേരം ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. പിന്നെ കൃഷ്ണകുമാറിൻ്റെ, പിന്നെ കെ രാധാകൃഷ്ണൻ്റെ മറ്റൊരു സുഹൃത്തായിട്ടുള്ള ചേലക്കരയിൽ നിന്നുമുള്ള ഒരു കൃഷ്ണകുമാറുണ്ട്. കൃഷ്ണകുമാർ എന്ന പ്രമുഖനായ ഒരു മാധ്യമ പ്രവർത്തകനാണ്. കൃഷ്ണകുമാറിൻ്റെ ഒപ്പം കൃഷ്ണകുമാർ കുറേ നാൾ താമസിച്ചിരുന്നത്, അതായത് കൃഷ്ണകുമാർ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അതായത് ജേർണലിസത്തിന് കാര്യവട്ടം ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് അവിടെ ഹോസ്റ്റൽ റൂം കിട്ടിയില്ല. അപ്പോൾ കൃഷ്ണകുമാർ താമസിച്ചിരുന്നത് കെ രാധാകൃഷ്ണൻ്റെ MLA ഹോസ്റ്റലിൻ്റെ മുറിയിലായിരുന്നു കുറച്ച് ദിവസം താമസിച്ചിരുന്നത്, കുറച്ച് ദിവസം. അപ്പം അന്ന് കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു, ഒരുപാട് വയ്യാത്ത ആൾക്കാരൊക്കെ തിരുവനന്തപുരത്ത് ഓരോ ആവശ്യത്തിന് വരുമ്പോഴും, പിന്നെ ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുമ്പോഴും കെ രാധാകൃഷ്ണൻ്റെ റൂമിലാണ് അക്കോമഡേറ്റ് ചെയ്യാറ്. അതായത് ആര് ചേലക്കരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നാലും കെ രാധാകൃഷ്ണൻ്റെ ഒരാശ്വാസമായിരുന്നു അദ്ദേഹം അവിടെ. അല്ലെങ്കിൽ ലോഡ്ജൊന്നും എടുക്കാൻ കാശില്ലാത്തവർക്ക്, ചികിത്സയുള്ള കാശില്ലാത്തവർക്കൊക്കെ ഒരാശ്വാസമായിരുന്നു അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിൻ്റെ കെ രാധാകൃഷ്ണൻ്റെ MLA ഹോസ്റ്റലിലെ റൂമിൽ പോയിട്ടുണ്ട്, കൃഷ്ണകുമാറിനൊപ്പം പോയിട്ടുണ്ട്, ഇവരെയൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ല, 5 വർഷവും മിക്ക ദിവസവും അദ്ദേഹത്തിൻ്റെ റൂമിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ആരെങ്കിലും എന്ന് പറഞ്ഞാൽ വെറുതെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോ സൗഹൃദ സംഘങ്ങളോ ഒന്നുമല്ല, ചേലക്കരയിൽ നിന്നും ഓരോ ആവശ്യങ്ങൾക്ക് തലസ്ഥാനത്തെത്തുന്നവരും, പിന്നെ അതിലേറ്റവും കൂടുതൽ രോഗികൾ വയ്യാത്ത ക്യാൻസർ ഈ റീജിയണൽ ക്യാൻസർ സെൻ്ററിലൊക്കെ വരുന്ന ആൾക്കാർ, അപ്പോൾ അവരൊക്കെ സ്വന്തം അവർക്കൊക്കെ ഒരു താങ്ങും തണലുമായിരുന്നു തിരുവനന്തപുരത്ത് കെ രാധാകൃഷ്ണൻ. അതുപോലെ തന്നെ കെ രാധാകൃഷ്ണനെക്കുറിച്ച് വേറൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് പേഴ്സണലായിട്ട് ഒരു അഭിപ്രായമാണ്. ഞാൻ തൃശ്ശൂർ മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ 75th എന്തോ ആയിരുന്നു. അപ്പോൾ അന്നൊരു ക്ഷേത്രപ്രവേശന വിളംബരത്തെ പറ്റി ഒരു എസ്സേ നടത്തിയിരുന്നു. തൃശ്ശൂർ മോഡൽ ബോയ്സിനാണ് നടത്തിയത്. അന്ന് ഫസ്റ്റ് കിട്ടിയ കുട്ടിക്ക് അതിൻ്റെ സമ്മാനദാനം നിർവഹിക്കാൻ അന്ന് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണനെയായിരുന്നു വിളിച്ചിരുന്നത്. പക്ഷേ കെ രാധാകൃഷ്ണന് വന്നപ്പോൾ 1st കിട്ടിയ കുട്ടി എന്തോ കാര്യത്തിൽ ആശുപത്രിയിലായിരുന്നു.
അദ്ദേഹം ആ ഇത് കഴിഞ്ഞ് ആശുപത്രിയിലേക്കാണ് പോയത്. ആശുപത്രിയിൽ പോയിട്ട് ആ കുട്ടിയെ കണ്ട് അഭിനന്ദിച്ചിട്ടാണ് ആ കുട്ടി പോയത്. അത്രയും അവരോട് കാൽമാർത്ത് കാണിക്കുന്ന ഒരു വ്യക്തിയാണ് കെ രാധാകൃഷ്ണൻ. കെ രാധാകൃഷ്ണൻ നിങ്ങൾക്കറിയാം 1996 33-ാം വയസ്സിൽ ആദ്യമായി മന്ത്രിസ്ഥാനം ലഭിക്കുന്നു. ആദ്യത്തെ മത്സരത്തിൽ തന്നെ ചേലക്കരയിൽ നിന്ന് ജയിക്കുകയും പിന്നീട് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ തന്നെ നയനാർ മന്ത്രിസഭയിൽ തന്നെ മന്ത്രിയാക്കുകയും പിന്നീട് 2001 സംസ്ഥാനമാകെ UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ ചേലക്കരയിൽ നിന്ന് അദ്ദേഹം തൃശ്ശൂരിലെ ഏക CPM MLA ആയി ജയിക്കുന്നു. പിന്നീടാണ് അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ വരുന്നത്. പിന്നെ 2006 പാർട്ടി ഇടതുപക്ഷം വീണ്ടും ആദ്യമായൊരു ദളിതൻ സ്പീക്കറായതും കെ രാധാകൃഷ്ണനിലൂടെയാണ്. പിന്നെ CPIM ദളിത് സംഘടനയായ ദളിത് സംഘടനയുടെ ദേശീയ സെക്രട്ടറിയും അദ്ദേഹം തന്നെയാണ്. അപ്പം അത്രയും ക്രെഡിബിലിറ്റിയുള്ള വിശ്വസ്തയുള്ളൊരു നേതാവാണ്. ആ നേതാവിനെയാണ് മനോരമ സർവേയിൽ വളരെ ലാഘവത്തോടെ തോൽപ്പിച്ചത്. ആ സർവേയുടെ വിശ്വസ്തതയും ആ ഒരു കണ്ടെത്തലിലൂടെ കഴിഞ്ഞു. താങ്ക് യു.